അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നത് ഒരു വെറൈറ്റി ഷവർമയുമായിട്ടാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തത് 250 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ്. നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കിതിങ്ങനെ സ്ലൈസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ നേരിയതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഇമ്മലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടെടുക്കാം. ഇമ്മലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. നമുക്ക് ഇതിമലേക്ക് സ്മെല്ലിന് വേണ്ടി മാത്രം കുറച്ച് ക്യൂമിൻ പൗഡർ ഇട്ടെടുക്കാം. നമുക്ക് 2 നുള്ളിൽ പട്ടൻ്റെ പൊടി ഇട്ടെടുക്കാം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചെടുക്കാം. നമുക്ക് ഇതിമലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കാം. യോഗർട്ട് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിമലേക്ക് ചിക്കൻ ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെക്കുന്നതോടും നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിമലേക്ക് ഞാൻ ഓയിലൊന്നും വയ്ക്കുന്നില്ല. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഓയിലിൽ തന്നെ ഇതൊക്കെ പൊരിഞ്ഞ് വരും. നമ്മൾ തീ ചെറുതാക്കി വെച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനാണ്. ഇത് ഞാൻ അട്ടിയാക്കി വെച്ചതാണ്. എളുപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്കിത് നേരങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം നല്ല നൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫിൽ ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു കുബൂസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചിട്ടുണ്ട്. ചീസ് ആഡ് ചെയ്യുന്നതാണ് ഈ ഷവർമൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ ഈ സോസ് ഹോം മെയ്ഡ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിന് വേണ്ടത് 1/2 കപ്പ് മയോണൈസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റ്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. നമുക്ക് ഇതുമലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടെടുക്കാം. നമുക്ക് ഇതുമലേക്ക് ചീസ് വെച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചിക്കന് കുറച്ചിട്ടെടുക്കാം. നമുക്ക് വീണ്ടും ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസ് വെച്ചെടുക്കാം. നമുക്ക് നമ്മളെ സോസ് വെച്ചെടുക്കാം. എന്നാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ചെടുക്കാം. നമുക്കിത് കവർ ചെയ്ത് ഗ്രിൽ ചെയ്തെടുക്കാം. ഗ്രില്ലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ലറിൽ വെക്കാം. ഞാൻ ഇതെല്ലാവർക്കും അവൈലബിളായ സാധനങ്ങളെ കൊണ്ടാണ് ഇതിമേൽ വെച്ചത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ചീസ് മെൽട്ടായി വരാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.